ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരുമിച്ച് മത്സരിച്ച ശേഷം സുഹൃത്തുക്കളായവരാണ് നടി അൻസിബ ഹസനും സോഷ്യൽ മീഡിയ താരം അഭിഷേകും. വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ അഭിഷേക് ഏറ്റവും കൂടുതൽ അടുത്തത് അൻസിബയോടും ഋഷിയോടുമായിരുന്നു. ഫൈനൽ ഫൈവിൽ വരെ എത്തിയിരുന്നു അഭിഷേകും ഋഷിയും. എന്നാൽ വോട്ട് കുറവായതിനെ തുടർന്ന് പൊതുവെ ബിഗ് ബോസ് ഹൗസിൽ ഒരുമിച്ച് മത്സരിച്ചവരിൽ ഭൂരിഭാഗവും പുറത്തു വരുമ്പോൾ അവിടെയുള്ള സൗഹൃദങ്ങൾ തുടർന്നു കൊണ്ടുപോകാറില്ല. ചിലർ മാത്രമാണ് ഹൗസിൽ വെച്ച് ലഭിച്ച സൗഹൃദങ്ങൾ പിന്നീടുള്ള ജീവിതത്തിലും തുടർന്നു കൊണ്ടുപോയത്. അക്കൂട്ടത്തിൽ രണ്ടുപേരാണ് അൻസിബയും അഭിഷേക് ശ്രീകുമാറും. നടിയും ഗായികയും നർത്തകിയുമെല്ലാമായ അൻസിബ ദുബായിൽ ആർജിയായി ജോലി ചെയ്യുന്നതിനിടെയാണ് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ എത്തിയത്. ഷോയ്ക്ക് ശേഷം തിരികെ പോയിട്ടില്ല. മാത്രമല്ല അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവവുമാണ് അൻസിബ. സിനിമാ സ്വപ്നങ്ങൾ മൂലം ബിഗ് ബോസിലെത്തിയ അഭിഷേകും അഭിനയത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. അടുത്തിടെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി അഭിഷേക് നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം അഭിഷേകും അൻസിബയും ഋഷിയുമെല്ലാം ഇടയ്ക്കിടെ കാണാറുമുണ്ട്. ഇപ്പോഴിതാ അൻസിബയ്ക്കൊപ്പമുള്ള റൊമാൻറ്റിക് റീലുമായി എത്തിയിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ. നോട്ട് റിയൽ ബട്ട് റീൽ എന്ന തലക്കെട്ടോടെ അഭിഷേകിനൊപ്പമുള്ള ആദ്യ റീൽ അൻസിബയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ജൂനിയർ NDR ജാൻവി കപൂർ സിനിമ ദേവരയിലെ ചുട്ടമല്ലേ എന്ന ഗാനത്തിനാണ് ഇരുവരും ചേർന്ന് റൊമാൻറ്റിക് റീൽ ഒരുക്കിയിരിക്കുന്നത്. വീഡിയോ അതിവേഗത്തിൽ വൈറലായി. ജോർജ് കുട്ടിക്ക് അടുത്ത കുഴിയെടുക്കാൻ നേരമായി എന്നാണ് ആരാധകരിൽ ഏറെ പേരും കുറിച്ച കമൻറ്റ്. ഇരുവരും നല്ല ജോഡിയാണെന്നാണ് മറ്റൊരു കമൻറ്റ്. ഹൗസിൽ ഇരുവരുടെയും സഹതാരങ്ങളായിരുന്ന പൂജാകൃഷ്ണയും നന്ദനയും നിഷാനയുമെല്ലാം വീഡിയോയ്ക്ക് രസകരമായാണ് കമൻറ്റ് ചെയ്തത്. അൻസിബയ്ക്ക് അഭിഷേക് നല്ല ജോഡിയാണെന്നും തുടർന്നും ഇത്തരത്തിലുള്ള റീലുകൾ പ്രതീക്ഷിക്കുന്നതായും ആരാധകർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇതുപോലെ റൊമാൻറ്റിക് ലുക്കിൽ റീൽ ചെയ്ത് അർജുനും ശ്രീധുവും ആരാധകരെ കഴിഞ്ഞ ദിവസം ഞെട്ടിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അൻസിബയുടെയും അഭിഷേകിന്റെയും റൊമാൻറ്റിക് റീൽ എത്തിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.